തുമ്മൽ കണ്ണ് ചൊറിച്ചൽ അലർജിക് ഇഷ്യൂസ് ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ ഫലപ്രദമായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ മരുന്നാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാൻ ഇതിനു മുന്നേ തന്നെ ഈ തുമ്മൽ അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഔഷധ കൂട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു എന്നാൽ ആ ഒരു ഔഷധ കൂട്ടിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ നമ്മൾ വേറൊരു ഔഷധം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സബ്ജെക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പലരും രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള തുമ്മലും അതുപോലെ തന്നെ കണ്ണ് നല്ല ചൊറിച്ചിലുണ്ടാകുന്നൊരവസ്ഥ അതുപോലെ തുമ്മി തുമ്മി ഈ ശ്ലേഷ്മം വന്നിട്ട് നമുക്ക് ആ ഒരു ഷിക്രീഷൻസ് തടഞ്ഞുകൊണ്ട് മൂക്ക് നിറച്ചും ഒരു അടവും ആ സംസാരത്തിലുണ്ടാവുന്ന ആ ഒരു തടസ്സങ്ങളും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സൗകര്യാർത്ഥം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഔഷധ കൂട്ടാണ് അപ്പോൾ ആ ഒരു മരുന്ന് തയ്യാറാക്കുന്ന രീതിയും അതിൽ ചേർക്കേണ്ട ചേരുവകളും അതിൻ്റെ ഡോസേജുമെല്ലാം ഈ ഒരു സബ്ജക്റ്റിൽ ഞാൻ നിങ്ങളെ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ഔഷധങ്ങൾ വേണം അതെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നേരിട്ട് നോക്കാം ഇത് കുറുക്കുമിനാണോ എന്ന് വെച്ചാൽ ടെർമറിക് പൗഡർ മഞ്ഞൾ പൊടിച്ചെടുത്ത് ഓക്കെ ഇത് അജുവെയിൻ അതാ അയമോദകം എന്ന് പറയും അജുവൈൻ അത് പൊടിച്ചെടുത്തേണ് അതുപോലെ തന്നെ ഇത് ഹണിയാണ് തേൻ ഈ മൂന്ന് ഔഷധങ്ങൾ ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഔഷധ കൂട്ട് തയ്യാറാക്കിയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇത്തരത്തിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് പൊതുവേ ഈ തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവസ്ഥയായിരിക്കും തുമ്മി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ തുടർച്ചയായിട്ട് ഒരു പത്ത് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് പ്രാവശ്യം ചിലപ്പോൾ അതിനും മേളഡായിട്ടായിരിക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ആ ഒരു സമയത്ത് തന്നെ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അവിടെ ആ ഒരു സമയത്ത് ബാക്ടീരിയ പുറത്തേക്ക് വരികയും വീണ്ടും നമ്മൾ അവിടെ ഇരുന്ന് തന്നെ തുമ്മിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു തുമ്മൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു സ്നീസിങ് വന്നു കഴിഞ്ഞാൽ പതുക്കെ അവിടെ നിന്നും സാഹചര്യങ്ങൾ മാറുകയും പെട്ടെന്ന് തന്നെ നമ്മൾ വാഷ്റൂമിൽ പോയിട്ട് നമ്മൾ മൂക്കും വായും ഒന്നും നല്ല വൃത്തിയായിട്ട് കഴുകണം അതാണ് നമ്മൾ ആദ്യം ആദ്യമായിട്ട് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം അതിനുശേഷം നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു മരുന്നിൻ്റെ പ്രയോഗം കൂടി തുടർച്ചയായിട്ട് ഒരു മാസ കാലയളവിൽ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ തുമ്മൽ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് മരുന്ന് കൂട്ടി തയ്യാറാക്കാം ആദ്യമായിട്ട് ഞാനൊരു ചെറിയ സ്പൂൺ ഈ ടെർമറിക് പൗഡർ ആഡ് ചെയ്യണം ജസ്റ്റ് ഞാൻ ഡെമോസ്ട്രേഷൻ വേണ്ടി കുറച്ച് കാണിക്കുള്ളൂ ഒരു ചെറിയൊരു സ്പൂൺ ആണ് കേട്ടോ ഇത് കുറച്ച് വലിപ്പുള്ളതായതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ ഞാൻ ഈ അയമോതകം കൂടി എടുക്കുകയാണ് ഓക്കെ അയമോതകം ഞാൻ ആഡ് ചെയ്തു ഇനി നമുക്കിതിൽ ഒരു സ്പൂൺ തേനാണ് വേണ്ടി വരുന്നത് ഓക്കെ ഒരു സ്പൂൺ നമുക്ക് എടുക്കാം ഒരു സ്പൂൺ തേൻ എടുത്തിട്ട് കണ്ടോ ഇതിൽ മിക്സ് ചെയ്യണം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം ഓക്കെ സി ചിലപ്പോൾ തേൻ കുറച്ചുകൂടി നമുക്ക് കൂടുതലായിട്ട് വരും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കാരണം പച്ചയ്ക്ക് ഒരിക്കലും മഞ്ഞൾ നമുക്ക് കഴിക്കാൻ കഴിയില്ല കാരണം ഈ മഞ്ഞളിൻ്റെ ഗുണത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ ചെറിയൊരു കശർപ്പ് കൊണ്ടാകും എങ്കിൽ പോലും നമ്മുടെ പല രോഗങ്ങൾക്കും ആൻറ്റിബയോട്ടിക്കായിട്ട് പോലും ഉപയോഗിക്കപ്പെടുത്താൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔഷധമാണ് മഞ്ഞൾ അതേപോലെ തന്നെയാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആൻറ്റി കൂടുതലായിട്ട് ആൻ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു ഔഷധമാണ് ഈ പരിചയപ്പെടുത്തി അയമോദകം അഥവാ അജുവേനെന്ന് പറയുന്ന സി ആയിട്ടുണ്ട് ഇനി ഇതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഈ ഒരു കൂട്ടാണ് നമുക്ക് രാവിലെ എടുത്തിട്ട് കഴിക്കേണ്ടത് കണ്ടോ ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ട് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴിക്കാം കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു കഷർപ്പും ബുദ്ധിമുട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം നമ്മൾ ആ ഉള്ളിലോട്ട് അങ്ങനെ ഇറങ്ങി പോകണം അതിന് ശേഷം ഒരു അര ക്ലാസ് വെള്ളം നമുക്ക് കുടിക്കാം ഈ അര ക്ലാസ് വെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു അര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ഒരു അര മണിക്കൂർ നമ്മൾ അങ്ങനെ പോകണം ഒരു അര ക്ലാസ് വെള്ളം കൂടി ഉള്ളിൽ പോകേണ്ടി നമുക്ക് പ്രശ്നമില്ല എന്നാൽ മറ്റ് ഫുഡുകൾ ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിച്ചാൽ മതിയാവും ഇന്ന് ദിവസവും രാവിലെയാണ് കഴിക്കേണ്ടത് തുടർച്ചയായിട്ട് പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം എന്ന് വെച്ചാൽ പതിനഞ്ച് ദിവസം മിനിമം എന്തായാലും വേണം അതിന് ഇടയ്ക്കായിട്ട് നമുക്കിപ്പം എന്ത് ചെയ്യാം പതിനഞ്ച് ടു തേർട്ടി അങ്ങനെ കണ്ടിന്യൂസ് ഒരു വൺ മന്ത് തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ പറഞ്ഞ തുമ്മൽ അതുപോലെ തന്നെയാണ് കണ്ണ് ചൊറിച്ചില് അലർജ് അലർജിക് ഇഷ്യൂസുകൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് പുളിപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക തണുത്ത ആഹാരങ്ങൾ അതുപോലെ തണുത്ത പാനീയങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യുകയും ഇളം ചൂടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകമായിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ഇത് ഒരു ദിവസം ഒരു നേരം മാത്രം കഴിച്ചാൽ മതിയാവും കേട്ടോ അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ വൺ മന്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഈ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ നിരവധി ആരോഗ്യപ്രദമായിട്ടുള്ള വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഡോക്ടർ സാജിദ് കടയ്ക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം